നമസ്കാരം, സുസ്ഥി ആയുർവേദയുടെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൃക്കകളെ കുറിച്ചാണ്. വൃക്കയുടെ ആരോഗ്യത്തെ നമുക്ക് കാണിച്ചിരുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഹെമറ്റ്യൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻസാണ് കുറിച്ചാണ്. എന്താണ് ഹെമറ്റ്യൂറിയ? മൂത്രത്തിൽ രക്തം കാണുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ഹെമറ്റ്യൂറിയ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാവാം. ഒന്ന്, രക്തം നമുക്ക് വിസിബിളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി കഴിയും. ചില ക്ലോട്ട്സ് ആയിട്ട് രക്തക്കെട്ടുകളായിട്ടൊക്കെ നമുക്ക് മൂത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. ചിലപ്പോൾ അതങ്ങനെ കാണാൻ കഴിയണമെന്നില്ല. ലാബ് എക്സാമിനേഷൻസിലൊക്കെ ആയിരിക്കും നമുക്ക് അതിനകത്ത് ചുവന്ന രക്താണുക്കളുടെ പ്രസൻസ് മനസ്സിലാവുക. ഈ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. ഇതിൽ വിസിബിളായിട്ടുള്ള ഹെമറ്റ്യൂറിയയുടെ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചില ട്യൂമേഴ്സ്, കിഡ്നിയിൽ ഉണ്ടാകുന്ന ചില ട്യൂമേഴ്സ് ആവാം. ചിലപ്പോൾ നമ്മുടെ റീനൽ കാൽക്കുലേ, അല്ലെങ്കിൽ നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന സിറ്റുവേഷൻ, അതായത് കിഡ്നിയിലോ കിഡ്നിക്കുള്ളിലോ അല്ലെങ്കിൽ മൂത്രം വരുന്ന ട്യൂബ്സിനുള്ളിലൊക്കെ ഈ കല്ലുകൾ കുടുങ്ങിയിരിക്കുമ്പോൾ ചെറിയ ചെറിയ പോറലുകളൊക്കെ ഉണ്ടായിട്ട് ആ രീതിയിൽ രക്തം വരാം. ഇനി അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, നമുക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഈ രീതിയിലുള്ള ഹെമറ്റ്യൂറിയ ചില സമയത്ത് കാണാറുണ്ട്. ഇനി നോൺ വിസിബിളായിട്ട്, അതായത് ലാബ് അനാലിസിസിൽ മാത്രം രക്താണുക്കളെ കാണും, ചുവന്ന രക്താണുക്കളെ കാണുന്ന ഒരു കണ്ടീഷനാണ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈയിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്യൂമറിൻ്റെ ഒരു ഒരു ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കണ്ടീഷനെ കുറിച്ച് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നെഫ്രൈറ്റിക് സിൻഡ്രം. നെഫ്രൈറ്റിക് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങളെയാണ് നമ്മൾ നെഫ്രൈറ്റിക് സിൻഡ്രം എന്ന് പറയുന്നത്. അതിനകത്ത് ഹെമറ്റ്യൂറിയ ഒന്നാമത്തെ ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, അതായത് ബി പി കൂടിയിരിക്കുന്ന അവസ്ഥ. മൂന്നാമതായിട്ട് ഒളിഗ്യൂറിയ. നാലാമതായിട്ട് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള റീനൽ ഫങ്ഷൻസ് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നാല് ലക്ഷണങ്ങളും കൂടെ ചേർന്നിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഫ്രൈറ്റിക് സിൻഡ്രം. ഇത്രയാണ് നമുക്ക് ഹെമറ്റ്യൂറിയക്കകത്ത് കാര്യമായിട്ട് പറയാനുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രോട്ടീൻയൂറിയയെക്കുറിച്ചാണ്. എന്താണ് പ്രോട്ടീൻയൂറിയ? നമ്മുടെ ശരീരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ പലതും നമുക്ക് എക്സസ് ആയി വരുന്ന സമയത്ത് അത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം വഴി നമ്മുടെ ശരീരത്തിൽ പോകാറുണ്ട്. എന്നാൽ ചിലപ്പോഴെല്ലാം ഈ പ്രോട്ടീൻ നമ്മുടെ മൂത്രത്തിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? വലിയ മോളിക്കുലർ വെയിറ്റുള്ള പ്രോട്ടീൻസ് ചെറിയ അളവിൽ പോയാലും, അതുപോലെ ചെറിയ മോളിക്കുലർ മാസ് ഉള്ള പ്രോട്ടീൻസ് വലിയ അളവിൽ പോയാലുമാണ് നമ്മൾ പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്നത്. പ്രോട്ടീൻ യൂറിയ പൊതുവേ നമ്മുടെ ലാബ് എക്സാമിനേഷൻസിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ നമുക്കതിനെ മനസ്സിലാക്കാം. നമ്മുടെ മൂത്രം പോകുന്ന സമയത്ത് ഭയങ്കര ഫ്രോത്തിയായിട്ട് പതഞ്ഞു വരുന്ന പോലുള്ള മൂത്രങ്ങളൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ യൂറിയ സസ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു ആൽബ്യൂമിനൂറിയ ഒക്കെ കാണാറുണ്ട്. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ചെറിയ രീതിയിലുള്ള ആൽബ്യൂമിനൂറിയ നമ്മൾ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. ആഫ്റ്റർ ഒരു നമ്മളൊരു പനി കഴിഞ്ഞ് എഴുന്നേറ്റാൽ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. അതുപോലെ UTI, നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാറുണ്ട്. പിന്നെ വിഗറസ് എക്സസൈസ്, നമ്മൾ വന്നിട്ട് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോട്ടീൻയൂറിയ കാണാറുണ്ട്. പിന്നെ ഉള്ളതൊരു കാർഡിയാക് ഫെയിലർ കണ്ടീഷൻസിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻയൂറിയ കാണാനായിട്ട് പറ്റും. ഇതിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ആൽബുമിനൂറിയ. അത് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആയിരുന്നാൽ പോലും വളരെ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് അതിനുള്ളത്. ഇനി ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള ഒരു സിൻഡ്രമാണ് നെഫ്രോട്ടിക് സിൻഡ്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഹെവി പ്രോട്ടീൻ യൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, അതുപോലെ റീനൽ സോഡിയം റിട്ടൻഷൻ, എഡീമ, ഇത്രയും കണ്ടീഷൻസ് ഒന്നിച്ച് വരുന്ന ഒരു സിൻഡ്രമാണ് നെഫ്രോട്ടിക് സിൻഡ്രം. ഇത്രയുമാണ് നമ്മൾ പ്രോട്ടീൻ യൂറിയക്കകത്ത് അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിയക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ലക്ഷണങ്ങൾ വളരെ കുഞ്ഞായിട്ടുള്ള ലക്ഷണങ്ങളാണ്, എന്നാൽ ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ബൈ ബൈ.